പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പ്രദർശിപ്പിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യ സഹമന്ത്രി തോഖൻ സാഹുവാണ് ഇക്കാര്യം രാജ്യസഭയിൽ അറിയിച്ചത്. വീടുകളിൽ ലോഗോ പ്രദർശിപ്പിക്കുന്നത് വിവേചനത്തിനിടയാക്കുമെന്ന വിമർശനം ശക്തമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വെച്ചു നൽകുന്ന വീടുകൾക്ക് മുന്നിൽ ലോഗോ പ്രദർശിപ്പിക്കണം എന്ന തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ കേന്ദ്ര സഹമന്ത്രി രാജ്യസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഭവന നഗരകാര്യ സഹമന്ത്രി തോഖൻ സാഹുവാണ് ഇക്കാര്യം രാജ്യസഭയിൽ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത് നാല് വിഭാഗങ്ങളിലായാണ് ഈ സഹായം അനുവദിക്കുന്നത്. ഒന്ന്, ചേരി പുനർവികസനത്തിന് 100,000 രൂപയും സ്വന്തമായി വീട് നിർമ്മിക്കുന്ന ഉപഭോക്താക്കൾക്ക് 1.5 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ വായ്പ എടുക്കുന്നവർക്ക് സബ്സിഡിയായി 2.67 ലക്ഷം രൂപയുമാണ് ഈ പദ്ധതി വഴി നൽകുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരള സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒരു വിയോജിപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു നീക്കം, അതായത് ലോഗോ വയ്ക്കുന്ന തരത്തിലുള്ള നീക്കം, എന്തായാലും ഒരു വിവേചനത്തിന് ഇടയാക്കും എന്ന തരത്തിൽ ഇത് സൂചിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് PMAY അർബൻ റൂറൽ സ്കീമുകൾ ഉൾപ്പെടുന്ന രണ്ട് പദ്ധതികളെ ലൈഫ് മിഷന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് 4 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ അതിൽ നൽകുന്നത് 72,000 രൂപ മാത്രമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പുകൾ നേരത്തെ തന്നെ കേരള സർക്കാർ മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അത് വീണ്ടും, അതായത് ഇതിൽ ബ്രാൻഡിംഗ് നടത്തണമെന്ന ആവശ്യം കേന്ദ്രം ഉന്നയിക്കുമ്പോഴും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ആ ഒരു നിലപാടിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ ഈ നീക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അസിത.